ഷൂഷൻ കിച്ചനെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ഇറ്റാലിയൻ കോഫി ഡ്രിങ്കുമായിട്ടാണ്. എന്താണെന്നല്ലേ, ഒരു കാപ്പുച്ചിനോ ആണ്. സാധാരണ ഇതെല്ലാവരും റെസ്റ്റോറൻറ്റൊക്കെ പോയല്ലേ കഴിക്കുന്നത്. ഇന്ന് നമുക്ക് മിൽക്ക് ക്രീം ഒന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. കാപ്പുച്ചിനോ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കവറിനകത്ത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം കോഫി പൗഡർ കാണണം, അതായത് 2 teaspoons. അത് മുഴുവനും നമുക്ക് ഈ കപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ മതിയാകും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 4 tablespoons പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പൗഡേർഡ് ഷുഗർ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്, കാരണം നമ്മുടെ കോഫി പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. ഞാനിവിടെ 4 tablespoons ഷുഗറും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നല്ല തിളച്ച പാലോ വെള്ളമോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പാലാണ്. പാല് തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, വെള്ളമായാലും മതി. നമുക്കിവിടെ ഏകദേശം ഒരു 3 tablespoons വെള്ളം വേണ്ടി വരും. ആദ്യം തന്നെ നമ്മൾ 3 tablespoons കൂടെ ആഡ് ചെയ്ത് കൊടുക്കരുത്, കാരണം നമ്മുടെ ടെക്സ്റ്റർ ക്രീമി ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് 1/2 teaspoon വീതം ഒഴിച്ചു കൊടുത്താൽ മതി. ഓരോ 1/2 teaspoon ആഡ് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് മിക്സിയിലോ ബ്ലെൻഡർ ഉപയോഗിച്ചോ ചെയ്തെടുക്കാൻ സാധിക്കും, പക്ഷെ നമ്മളിവിടെ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 7-8 minutes മിക്സ് ചെയ്യേണ്ടി വരും. അല്ല, ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചാൽ ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ഒരു 30 seconds നമ്മൾ സ്ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു 1 minute നമ്മൾ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കോഫി മിക്സ് ആവശ്യം. ഇനി നമുക്ക് കപ്പിലേക്ക് പാലെടുക്കാം. ഈ കപ്പിലേക്ക് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. കാപ്പുച്ചിനോയ്ക്ക് യൂസ് ചെയ്യുന്ന പാൽ എപ്പോഴും നല്ല ഫുൾ ഫാക്റ്റ് മിൽക്കായിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ല, പാൽപ്പൊടി കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ 1 cup വെള്ളത്തിന് 3 tablespoons പാൽപ്പൊടിയെങ്കിലും യൂസ് ചെയ്യണം. 3 tablespoons കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഈ കപ്പിൻ്റെ 3/4 ഭാഗമോളം പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ കോഫി മിക്സ് 2 spoons ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ടൂത്ത് പിക്ക് അല്ല, സ്പൂൺ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കാപ്പുച്ചിനോ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കോഫി ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഞെക്കണേ. അപ്പോൾ ഇതിലും നല്ല ഒരുപാട് വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.